ഈശോയിൽ സ്നേഹമുള്ള സഹോദരൻ സഹോദരന്മാരെ, യുവജനോത്സവ 2019 എന്ന പേരിൽ കർണാടക സ്റ്റേറ്റിലെ കത്തോലിക്ക യുവജന സംഗമം ബള്ളാരി വിളിച്ച് നടക്കുകയാണ്. ഒക്ടോബർ 24 മുതൽ 27 വരെ കർണാടക സ്റ്റേറ്റിലെ യുവജനങ്ങളെ സംബന്ധിച്ച് വലിയ ഉണർവിൻ്റെയും വലിയ കൂട്ടായ്മയുടെയും വലിയ സാക്ഷ്യത്തിൻ്റെയും ദിവസങ്ങളാണ് ഒക്ടോബർ 24 മുതൽ 27 വരെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിലേക്ക് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുന്നു. കാരിങ് ഫോർ ദി എർത്ത് ഫോർ എ ബെറ്റർ വേൾഡ് എന്നുള്ളതാണ് ഈ യുവജനോത്സവത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ ലൗദാത്തോ സി എന്ന ചാക്രികലേഖനത്തെ അധികരിച്ച് ഈ ലോകത്തെ, ഈ ഭൂമിയെ കൂടുതൽ സ്നേഹിക്കുവാനും കർത്താവ് എന്ത് ആഗ്രഹിക്കുന്നു ആ രീതിയിൽ ഭൂമിയെ നിലനിർത്തുവാനും സംരക്ഷിക്കുവാനും പരിസ്ഥിതി കാത്തുസൂക്ഷിക്കാനും ഒക്കെ ഉള്ള വലിയ ആഹ്വാനം മാർപ്പാപ്പ ചെയ്തു. അതിനോട് പ്രതികരിക്കുകയാണ് യുവജനങ്ങൾ ഒന്നു ചേർന്ന്. ഈ അവസരത്തിൽ ദൈവം തൻ്റെ സ്നേഹം കൊണ്ട് നിർമ്മിച്ച ഈ ലോകത്തെ, ഈ ഭൂമിയെ സ്നേഹിക്കുവാനും ഈ ഭൂമിയെ സംരക്ഷിക്കുവാനും നാശത്തിൻ്റെ വക്കിൽ നിന്ന് സംരക്ഷിക്കുവാനും വേണ്ടി യുവശക്തികൾ ഇറങ്ങിത്തിരിക്കുന്നത് അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. ബള്ളാരി വിളിച്ച് നടക്കുമ്പോൾ ഈ യുവജനോത്സവം തീർച്ചയായും വലിയ വിജയമായി തീരും. അതിനുള്ള ഒരു കാരണം കർത്താവിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടെന്നുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ അഭിവന്നിയ ഹെൻറി ഡിസൂസ പിതാവ് ഓൾ ഇന്ത്യ തലത്തിലും കർണാടക സ്റ്റേറ്റ് ലെവലിലും യുവജനങ്ങളെ നയിക്കാൻ കെൽപ്പുള്ള നല്ല ഒരു പിതാവാണ്. ആ പിതാവിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ യുവജനോത്സവം വൻ വിജയമാകുന്നു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. തന്നെയുമല്ല, കർണാടകത്തിലെ 14 രൂപതകളിലുള്ള എല്ലാ പിതാക്കന്മാരുടെയും എല്ലാ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയും എല്ലാ മാതാക്കളുടെയും പിതാക്കളുടെയും എല്ലാം സഹകരണവും ആശീർവാദവും ഉണ്ട്. അത് ഭംഗിയായി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ രൂപതയിലെ യുവജനങ്ങൾ സാധിക്കുന്നിടത്തോളം ആളുകൾ അതിൽ പോയി പങ്കെടുക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ രൂപത യൂത്ത് അപ്പോസ്ലേറ്റ് ഇതിന് നന്നായിട്ട് പ്രതികരിക്കുന്നു, സഹകരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇതിന് ഒരുക്കമായും ഇതിനെ ശക്തിപ്പെടുത്തുവാനും അനുഗ്രഹം കിട്ടുവാനും നമ്മുടെ ഇടവുകളിലും കുടുംബങ്ങളിലും വാർഡുകളിലും നമ്മുടെ രൂപത മുഴുവനും കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കാൻ ഇടയാക്കത്തക്ക രീതിയിൽ ക്രോസ് ജേർണി ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രോസ് ജേർണി എന്ന് പറഞ്ഞാൽ ഈ യുവജനോത്സവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള കുരിശ് രൂപതാ കേന്ദ്രത്തിൽ നിന്ന് ആശീർവദിച്ച് വാങ്ങി ഓരോ ഇടവുകളിലും ഓരോ ഫൊറോനകളിലും കൊണ്ടുപോവുകയാണ്. ഇടവുകളിൽ അത് സ്ഥാപിക്കുന്നു, ഇടവുകളിൽ സ്ഥാപിച്ച് പ്രാർത്ഥിക്കുന്നു, വാർഡുകളിലേക്ക് കൊണ്ടുപോകുന്നു. അത് പുറത്തരത്തിൽ അതിനുള്ള പിന്നെ ക്രോസ് ജേർണി നടക്കുന്നു. അതിനുശേഷം രൂപതാ കേന്ദ്രത്തിലെത്തുന്നു. അതിനുശേഷം പിന്നീട് യുവജനങ്ങൾ ഒന്നായി ഈ കുരിശുമായി ബള്ളാരിയിലേക്ക് യാത്രയാവുകയും ചെയ്യും. ഇതുവഴി കുരിശ് വഹിക്കുന്ന വഴിയായിട്ട് കർത്താവിൻ്റെ രക്ഷ സ്വന്തമാകുന്നതോടൊപ്പം തന്നെ സാത്താൻ്റെ പിടിയിൽ നിന്ന് രക്ഷ നേടുന്നു. ഈ കുരിശ് വയ്ക്കുകയും സ്ഥാപിക്കുകയും ചെയ്യുന്നിടത്ത് നിന്ന് സാത്താൻ ഓടിയകലുന്നു. തിന്മയുടെ ശക്തികൾ ഓടിയകലുന്നു. പാപവും മരണവും സാത്താൻ്റെ സമ്മാനങ്ങളാണല്ലോ. അതിൽ നിന്ന് മോചനം നേടുവാൻ കുരിശ് നമുക്ക് വലിയ ആയുധമാണെന്നുള്ള കാര്യം യുവജനങ്ങളെ ഓർപ്പിക്കാൻ കൂടെയാണ് ഈ കാര്യം ചെയ്യുന്നത്. ഇതിലേക്ക് യുവജനങ്ങളെല്ലാവരും സഹകരിക്കും, സഹകരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഇതിനുവേണ്ട താല്പര്യമെടുക്കുകയും നന്നായിട്ട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. അവരുടെ പ്രവർത്തനത്തോട് യുവജനങ്ങൾ സഹകരിക്കണം. മാതാപിതാക്കൾ, രക്ഷാകർത്താക്കളൊക്കെ നല്ല സഹകരണവും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ കുരിശ് ഇടവകയിൽ കൊണ്ടുവരുമ്പോഴും ഇടവകയിൽ നിന്ന് വാർഡുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴും യുവജനങ്ങൾ മാത്രമാകാതെ മുതിർന്നവരും കുട്ടികളുമൊക്കെ സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഈ യുവജനങ്ങളിലൂടെ നടത്തപ്പെടുന്ന ഈ കാര്യപരിപാടിയിലൂടെ അതിന് കുടുംബത്തിലും വാർഡിലും ഇടവകയിലും പുറത്തെ രൂപത മുഴുവനും ഒരു ഉണർവും ഉത്തേജനവും ഒരു നവീകരണവും ഉണ്ടാകുവാനായിട്ട് കാരണമാകുകയും ചെയ്യും. നമുക്കറിയാം, കുരിശ് വഹിക്കുന്നവർക്ക് അനുഗ്രഹം ലഭിക്കുന്നു, അവർ വിജയിക്കുന്നു. അങ്ങനെ ഈ യുവജന ക്രോസ്, യുവജന കുരിശ് യാത്ര അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ യുവജന പ്രേക്ഷിതത്വത്തിൻ്റെ ഡയറക്ടറായി ബഹുമാനപ്പെട്ട തോമസ് മുതിര അച്ഛനാണ്. അച്ഛനോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന രൂപത കേന്ദ്ര കമ്മിറ്റിയുണ്ട്. അതുപോലെ തന്നെ വിവിധ ഇടവുകളിലുള്ള പ്രസിഡന്റന്മാരുണ്ട്, ഓരോ ഫൊറോനയിലുള്ള ഡയറക്ടർമാരുണ്ട്, ആനിമേറ്റഡ് സിസ്റ്റേഴ്സുണ്ട്, അതിന് സഹകരിക്കുന്ന മറ്റുള്ള അൽമായ നേതാക്കളുണ്ട്. ഇവർക്കെല്ലാവർക്കും മുൻകൂട്ടി തന്നെ ഞാൻ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഈ വലിയ സേവനം അല്ലെങ്കിൽ കുരിശ് യാത്ര ഒരു അനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ബള്ളാരിയിലെ യുവജനോത്സവത്തിന് നിങ്ങൾ ചെല്ലുമ്പോൾ ബെൽത്തങ്ങാട് രൂപതയിലെ യുവജനങ്ങൾ അവിടെ നല്ല പ്രകടനങ്ങളും നല്ല പ്രവർത്തനവും കാഴ്ചവെച്ചിട്ട് ബെൽത്തങ്ങാട് രൂപതയ്ക്കും സൽപ്പേര് കൊണ്ടുവരുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും പ്രാർത്ഥിക്കുകയുന്നു. എല്ലാ കാലത്തും ബെൽത്തങ്ങാട് യുവജനങ്ങൾ കർണാടക സ്റ്റേറ്റിനും ഓൾ ഇന്ത്യ തലത്തിലും ഒക്കെ പേര് നേടിയിട്ടുള്ളവരാണ്. അതിനെക്കുറിച്ച് എനിക്ക് അഭിമാനവും സന്തോഷമുണ്ട്. അത് ഇനിയും തുടരണമെന്നാണ് നിങ്ങളോട് എല്ലാവരും എനിക്ക് പറയാനുള്ളത്. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.